മൂർക്കനാട് പുന്നക്കാട് ഇല്ലത്തുമ്പടി കോളനിക്ക് സമീപം വൻതോതിൽ ബയോമെഡിക്കൽ മാലിന്യം തള്ളിയ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യമാണ് ജനവാസ മേഖലയോട് ചേർന്ന് തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. 4 ലോഡ് ബയോമെഡിക്കൽ മാലിന്യമാണ് സ്ഥലമുടമയുടെ ഒത്താശയോടെയാണ് ജനവാസ കേന്ദ്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് പരിസരവാസികളുടെ ആരോപണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക്, ലാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവ. പ്ലാസ്റ്റിക് മാലിന്യത്തോടൊപ്പം മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന രക്തവും മറ്റ് അവശിഷ്ടങ്ങളും തള്ളിയവയിലുണ്ട്. അതായത് ഹോസ്പിറ്റലിലുള്ള എല്ലാ വേസ്റ്റും ഇവിടെ കൊണ്ട് തട്ടിയിട്ട് മൂടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 2 മാസം മുന്നേ ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഭാഗത്ത് കോഴി വേസ്റ്റ് അത് ലോഡ് കണക്കിൽ ഇവിടെ കൊടുന്ന് തള്ളിയിരുന്നത് ഞങ്ങൾ പിന്നെ പോലീസിൽ കംപ്ലയിൻ്റ് പ്രകാരം പിടിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്തതാണ്. ഇപ്പോൾ 2-ാമത് ഇപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ കൊടുന്ന് തട്ടിയതാണ്. അതായത് ഒരു 4 ലോഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോറി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പോയത്. മെഡിക്കൽ മാലിന്യങ്ങൾ സൂക്ഷ്മതയോടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ നശിപ്പിക്കണമെന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജനവാസ കേന്ദ്രത്തിൽ തള്ളിയിരിക്കുന്നത്. ചെങ്കൽക്വാറിയിൽ നിക്ഷേപിച്ച മാലിന്യം JCB ഉപയോഗിച്ച് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. മഴ പെയ്താൽ ഈ മാലിന്യം ഇല്ലത്തുമ്പടി കോളനിയിലെ 35 ഓളം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സിലേക്ക് ഒഴുകും. 5 വണ്ടി 6 വണ്ടി ദിവസം വരും. അതിൻ്റെ ബാക്കിൽ കല്ലും വണ്ടി വരും. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കല്ലടിക്കാൻ വന്നാന്നാണ് പറയല്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കോഴിപ്പാർട്ടിൻ്റെ വണ്ടി കണ്ട് തെരഞ്ഞു വരുത്തി ഞങ്ങൾ പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് അത് ഓടി പിടിച്ച് അത് പിടിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വലിയ വണ്ടി വന്ന് 8 ഏക്കറുള്ള വണ്ടി അങ്ങനെ വന്ന് 3 വണ്ടി ഒരുമിച്ച് വന്ന് രാത്രി 1 മണിക്ക് ഇവിടെ തട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല എന്താണല്ലേ. അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ കല്ല് നോക്കാൻ വേണ്ടി വന്നാണ് വണ്ടി വെച്ച് എന്നും പറഞ്ഞ് വണ്ടിക്കാർ തിരിച്ച് പോവുകയും ചെയ്ത്. അപ്പോൾ ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ വിലപ്പൊന്നില്ല. ഞങ്ങൾ ആളിവിടെ കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട നടപടി ഗവൺമെന്റ് ചെയ്യുകയായിരുന്നു. 2 മാസം മുൻപ് കോഴി അവശിഷ്ടങ്ങളും ഇവിടെ തള്ളിയിരുന്നു. ബയോമെഡിക്കൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊളത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.